ഇവിടെ മുതല് അറ്റം വരെ എടുക്കട്ടെ, ഞാൻ കുറച്ചു പേരാണ് പോയിട്ട് വന്നാണ്. നടക്കുന്ന പോലെ നടക്കില്ല. ഞാനവിടെ സഹായിക്കാൻ സംഭവം വലിയ പാറാട്ടാ. അത് അവരുടെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ആ പോയ മൂക്കി കൂടെ സാധനം നാമ പോലെ സാധനം ഉണ്ടല്ലോ, എന്താണ് നാമ പോലെ സാധനം ഇങ്ങനെ ഒഴിഞ്ഞു വരികയാണ്. അപ്പൊ നമ്മളപ്പോ ഉള്ളത് ഇന്തോനേഷ്യയിലെ കെ ജി എഫിലാണ്. ഇന്തോനേഷ്യയിലെ കെ ജി എഫിലേക്ക് പോകാൻ റോക്കി ഭായിന്റെ കൂടെ യാസിൻ ഭായി വന്നിട്ടുണ്ട്. അപ്പൊ സംഭവം പറയാം, ഇന്തോനേഷ്യ കെ ജി എഫ് തന്നെയാണ് കേട്ടത്, സൾഫർ മൈനിങ് നടക്കുന്ന സ്ഥലം. ഇവിടത്തെ സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ള സംഭവം മൈൻ ചെയ്തെടുക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോണത്. അപ്പൊ രാത്രി 1:30 ഇപ്പൊ സമയം, നമ്മളൊരു 12:30 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ നമുക്ക് 12:30 തന്നെ അല്ലെങ്കിൽ 12 മണിക്ക് തന്നെ ഇറങ്ങണം റൂം, എന്നാലേ നമുക്ക് അടുത്ത റൂം എടുക്കണം, അതിനനുസരിച്ച് പോവാം. അപ്പൊ ഇവിടുത്തെ ഇവിടെ ഒരു വോൾക്കാനോ, ആ വോൾക്കാനോ എന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ആളുകൾ വരുമാനം നേടുന്ന ഒരു സ്ഥലമാണ് ഈ വോൾക്കാനോന്റെ അകത്ത്. ഇവിടെ സൾഫർ മൈനിങ് തന്നെ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിനകത്ത് പോകണമെങ്കിൽ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ കണ്ണിരിച്ചിലും പോകച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര. അപ്പൊ നമ്മള് ഈ ബുക്കിലും ബുക്കിലും പുസ്തകത്തിലും നമ്മുടെ പാഠപുസ്തകത്തിലും കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഇത് മുഴുവനായിട്ട് കാണുക. നമുക്കൊരു അനുഭവം നിങ്ങൾ കിട്ടും. പിന്നെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ടൂറോ കാര്യങ്ങളോ എന്തെങ്കിലും പോകാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ കാണാനായിട്ട് തീർച്ചയായും താല്പര്യപ്പെട്ട് വരും കേട്ടാ. ഇന്തോനേഷ്യയിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് അല്ലേ, ഒന്നും മിസ് ചെയ്യണ്ട. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാനായിട്ട് പോവാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോണത്, ഭയങ്കര സീരിയസ് ആയൊരു സ്ഥലത്ത് നമ്മൾ പോവാണ്. ശരിക്കും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോവാണ്. ആ ഡേഞ്ചറസ് നിങ്ങൾ നേരിട്ട് ഞങ്ങളോടൊപ്പം കണ്ട് ഫീൽ ചെയ്യാം. ഞങ്ങൾ എന്തായാലും നിങ്ങളെ കാണിക്കാനും കൂടിയിട്ടാണ് ഇത്രയും ഇതെടുത്തിട്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കാണാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ നിങ്ങളെ കൂടി കാണിക്കാൻ എനിക്കൊരു താല്പര്യം. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കടന്ന് ചെല്ലാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മൾ ചായയൊക്കെ തന്ന് നമ്മുടെ സുഹൃത്തുണ്ട്. ഒരുപാട് ആളുകൾ കാണാനായിട്ട് വന്നിട്ടുണ്ട് അവിടെ, ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇവരോടൊപ്പം നമ്മളിന്ന് യാത്ര തുടങ്ങാണ് അല്ലേ. അപ്പോ നമുക്ക് എന്തായാലും നേര് ആ വോൾക്കാനോയിൽ പോയിട്ട് അല്ലെങ്കിൽ കെ ജി എഫിൽ പോയി സൾഫർ മൈനിങ് ചെയ്തിട്ട് വരാം അല്ലേ. റോക്കി ബായ്. നല്ല തണുപ്പ്, അതാണ് ചൂട് ഇങ്ങനെ കാഞ്ഞിരിക്കുകയാണ്. ഇരിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ സമയം 1:30 ആയിട്ട്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങ് താഴെ ഇറങ്ങുള്ളു. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. യാസിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കാണും. 130, 130,000 രൂപ കൊടുത്ത ടിക്കറ്റിന്റെ പ്രൈസ്. അപ്പൊ ഇത് എവിടെ സ്ഥലം അറിയോ? ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 300K. ഓ 100 രൂപയുള്ളൂട്ടാ. 100 രൂപ 100 രൂപ 100 അല്ലേ, 100,000. 100,000 പറഞ്ഞാൽ 530 രൂപ നമ്മുടെ ഇന്ത്യൻ മണി വരും അല്ലേ, അത്രേ ഉള്ളതാണ്. 100,000 രൂപ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. സ്ഥലം എവിടെയാണത്? ബെനുവാങ്ങി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ജാവ ഐലൻഡിൽ ബെനുവാങ്ങി എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ഈജി എന്ന് എന്താണ് എന്ത് ഈജിയൻ കവാ ഈജിയൻ കവാ ഈജിയൻ പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഒരുപാട് ആളുകൾ ടിക്കറ്റ് എടുക്കാൻ തിരക്ക് കൂടാൻ തുടങ്ങി. അപ്പൊ നമുക്ക് കെ ജി എഫിൽ ചുറ്റുകയില്ല, പകരം നമ്മള് വലിച്ചു നടക്കണത്. വേറെ പ്രശ്നണ്ടേ, നമ്മൾ ഇങ്ങോട്ടേ പോകണ്ടേ? അങ്ങോട്ട് പോകണ്ടേ? ഓക്കെ എന്നാ അങ്ങോട്ട് പോകാം. തെറ്റാറില്ല. ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ നടക്കാണ്. നടക്കാ പറഞ്ഞു 4-5 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു യാസിൻ അല്ലേ. അപ്പൊ അങ്ങനെ നടക്കണം. അതിനൊപ്പം നമുക്ക് നടക്കാം, എന്തെങ്കിലും കാണുമെന്ന് പ്രതീക്ഷയോടെ. ഇപ്പൊ ഇതുണ്ടല്ലോ, ഇത് നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വാഹനമാണ്. ഇതിലിരുത്തി ആളുകളെ തള്ളിക്കൊണ്ട് പോകും. ഹായ് അപ്പൊ ഇതിലിരുത്തി തള്ളിക്കൊണ്ട് പോകും. ഇതിനുള്ള പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും കേട്ടാ. നമ്മളിപ്പോ നടന്നാ പോണം ഇന്നോ. ഇത് തള്ളിക്കൊണ്ട് പോകണത് ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. തള്ളിനും കാണാം, നമുക്ക് നടന്നു പോലോ. ഇവര് ആളുകളിൽ ഇരുത്തി തള്ളിക്കൊണ്ട് പോകണം, ഇതിന് പുറകിൽ ആളുകൾ ഇരുത്തി തള്ളിക്കൊണ്ട് പോകണം. അപ്പൊ നമുക്ക് പോണ വഴി കാണാട്ടാ. അങ്ങനെ നമ്മള് കൊറേ നടന്ന് വോൾക്കാനോ അടുത്തെത്തി. വോൾക്കാനോ അല്ല, സൾഫർ മൈനിങ് അടുത്തെത്തിയിട്ട് ഇവിടെ സംഭവം കാണാം നിങ്ങക്ക്. ബ്ലൂ ഫയർ ഇത് കാണാനായി രാത്രി ആളുകൾ ഇങ്ങനെ വരുന്നേട്ടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര സ്മെല്ലാണ്. മാസ്ക് ഒക്കെ അതാണ്, മാസ്ക് ഇട്ട് വന്നത്. കണ്ണൊക്കെ എരിഞ്ഞിട്ടല്ലോ ആളുടെ ഊപ്പടലേക്കാണ്. ആ ഭയങ്കര ഭയങ്കരമായ സംഭവം. നിങ്ങൾക്ക് സാരം നാമപോലെ സാരം ഉണ്ടല്ലോ, എന്താണ് നാമപോലെ സാരം ഇങ്ങനെ ഒഴിഞ്ഞു വരികയാണ്. ഭയങ്കര ചൂട് കിട്ടവര്, നല്ല ചൂടാണ്, നല്ല ചൂടുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് നമുക്ക് ചൂടിന് നമുക്കറിയില്ല. അതാണ് ബ്ലൂ ഫയർ എന്ന് പറയുന്ന സംഭവം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ പുക മാറും മാറും വന്ന് ഷൂട്ട് ചെയ്യണം. ഇവിടെ പോകേണ്ട, ഭയങ്കര പുകയാണ്. പിന്നെ സൾഫർ വൈദ്യുതി സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നടന്നു വന്ന വഴികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളാണ്.
ആ വഴിയൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ സൾഫർ മൈനിങ്ങും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ ആളുകൾ എങ്ങനെ സൾഫർ മൈൻ ചെയ്തെടുക്കണമെന്നുള്ളത് കാണിച്ചു തരാം. ഇത്തിരി നേരം വെളുക്കട്ടെ, ഇപ്പൊ വെളുത്തില്ല, നേരം കുറച്ച് വെളുത്തിട്ട് നമുക്ക് എടുക്കാം. അവിടെ നിൽക്കാൻ പറ്റട്ടെ, അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല. ഭയങ്കര സ്മെല്ല്, സ്മെല്ല് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വരാ സ്മെല്ലാണ്. കണ്ണൊക്കെ എരിഞ്ഞ് കണ്ണിക്കൂടെ വെള്ളം വരണ്ടാ. ആ മാസ്ക് ഇല്ലാണ്ട് പരിസരത്ത് വരാൻ പറ്റാ. ഓ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകൾ ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കണ ഈ പാതിരാത്രിയിൽ. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് കേട്ടാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു പണിയാണ് ഈ സൾഫർ മൈനിങ്. അവിടെ എത്തിയിരുന്നാണ് അവർ സൾഫർ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സൾഫർ എന്ന് പറയുന്ന സാധനം? ഇത് മൈനിങ് നടത്തുന്ന ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. പുകയെ ഭയങ്കര ഡേഞ്ചറാണ്. ഇതാണ് അയാളെ കാണിക്കണം നോക്കുന്നതാണ്, മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി. പുള്ളിൻ്റെ ഉള്ളിൽ നിർത്തി വന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഭയങ്കര സ്മെല്ലുണ്ട് അവിടെ. ഇതൊക്കെ നല്ല ചൂടുണ്ട്, ചൂട് തൊടാൻ പറ്റുന്ന ചൂട് കേട്ടാ. ഇതാണ് തണുപ്പ്. ഇതാണ് ഈ സംഭവത്തിൽ കൂടെ പൈപ്പിൽ കൂടെ ഈ നീര ഈ മറ്റേ പുകയെ കൊണ്ടുവന്ന് ഇവിടെ അത് ഒരു വെള്ള ലാവ് പോലെ ഒഴുക്കി അതാണ് സൾഫറായിട്ട് മാറുന്നത്. ഇതാണ് ഇതൊക്കെയാണ് സൾഫർ. ഓക്കെ, ഇതാണ് സൾഫർ. ഓക്കെ, ഇതിന് ശരിക്കും സമ്മതിക്കണം ഇവർ കേട്ടാ. കണ്ണെരിഞ്ഞിട്ടേ അത് നോക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു പാത്രം കൊടുത്ത പാത്രത്തിനകത്ത് കൊണ്ടുവന്ന് ഒരു വെള്ളമാക്കി കൂടെ എടുത്തിട്ട് ഈ കടപ്പാറോട് കുത്തി ഇടണം. കടപ്പാറോട് കുത്തിയിട്ടാണ് ഈ സൾഫറിനെ പുറത്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ തൊഴിൽ ചെയ്യാന്നുള്ള ഭയങ്കര കഷ്ടമാണ്. ഈ സാധനത്തിനാണേലും വലിയ പൈസയില്ല, ചെറിയ പൈസ ഇതുകൊണ്ട് കൊടുത്താൽ കിട്ടുള്ളൂ. ഇത് $13 ഈ ഒരു കൂട, ഒരു 75 kilo 80 kilo കൊടുത്താൽ $13 എന്തേ കിട്ടുള്ളൂ ഇതിനകത്ത്. ഞാൻ ശരിയാതന്നെ ഈ പുകയിലേക്ക് വരാൻ മടിച്ചിട്ടേ. പുക അങ്ങനെ കാറ്റും ഇതൊക്കെ കൂടെ വരുമ്പോഴേ ഓരോ സ്ഥലത്ത് ഉറുത്തുവിട്ട് അടിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കാണല്ലോ, നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൊത്താൻ പറ്റുന്നില്ല, ഭയങ്കര വെയിറ്റ് ആണ്ടത്. 10 kilo 80 kilo ഈ സാധനം. ഇത് ഇവര് തൂക്കി ഇവിടെ മുകളിലേക്ക് നോക്കിയാ എന്താടാ ഈ മലന്റെ മുകളിൽ കൊണ്ടെത്തിക്കണം. അവിടെ കൊണ്ടെത്തിച്ചാ പോരാ, അവിടുന്ന് താഴെ ഒരു 3-4 kilometer കൂടെ എത്തിക്കാം. അപ്പൊ ഇത് ഭയങ്കര ഭീകരമായൊരു തൊഴിലാണ്. അപ്പൊ നമുക്ക് ഒരാളിനെ നമുക്ക് പിടിച്ചിട്ടെ അയാളടുത്ത് എങ്ങനെ എടുക്കണം നോക്കാം അല്ലേ. അതാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെങ്ങനെ വെള്ളമാക്കി കൊണ്ടുവരാം? എന്തെങ്കിലും ലാവിയാണ് നമ്മുടെ അവിടെ നമുക്ക് തൊടാൻ പറ്റുമെന്ന് അറിയില്ല. അതിന്റെ ലാവിയാണ് ഇവിടെന്നാണ് ഈ സൾഫർ. എന്താണ് ഇവിടെ കടപ്പാറോണ്ട് കുത്തി ഇവിടുന്ന് പൊട്ടിച്ചെടുക്കാണ്. ഭയങ്കര സംഭവം ഉണ്ടത്. ഇതിന് നമ്മളോട് വന്ന ആള് ഇവിടെ പോകുന്നതിന് ഞാൻ അറ്റം വരെ എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചു പേര് അവിടെ പോയിട്ട് വന്നാണ്. നടക്കുന്ന പോലെ നടക്കില്ല, അത് അവരുടെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ആ പോയ മൂക്കി കൂടെ വായി കൂടെ നല്ല വരുന്നു. അതിനൊക്കെ സിമ്പിൾ ആയിട്ടാണ് തൂക്കി പോകണേട്ടാ. ഇതിന് മോളിൽ കൊണ്ടുപോകണം പാവേ. എവിടെയൊക്കെ പൊട്ടിച്ചു ചാക്കിലാക്കുന്നുണ്ട് കാണാം. സംഭവം കാണുമ്പോലാട്ടാ, 10 kilo സാധനം തൂക്കാൻ പറ്റില്ല. അവർക്ക് ഇതേ സ്ഥിരം ജോലിയാണ്, അതങ്ങനെ തൂക്കിട്ട് പോണവര്. കസ്റ്റമർ നല്ല വെയിറ്റാ, പാറ കഷ്ടം തന്നെ, പാറ കഷ്ടം. കുറെ ആളുകൾ വീഡിയോ ഒക്കെ എടുത്തു നോക്കുന്നു. വെറുതെ കൈനാകാത്തവൻ
ഞാൻ ഉള്ളിന്ന് ഉള്ളിൽ പോയിട്ട് ഒരു മൈനി നടത്താൻ വേണ്ടി പോകണം. അതിനേറ്റ ഉള്ളിന്ന് ഒരു സാധനം എടുത്തിട്ട് വരാം കേട്ടാ. പോയി കേത്ത് പോ, നമ്മൾ വീഡിയോ കൊണ്ട് ക്യാമറ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാം. ഞാൻ പോയി എടുത്തിട്ട് വരുന്ന ഞാനവിടെ സഹായിക്കാൻ സംഭവം വലിയ പോരാട്ടാ. നമ്മൾ വിചാരിക്കുമാരല്ല അതെന്തായാലും എടുത്ത് അവിടെ കൊണ്ട് കൊടുക്കാം. Thank you. Yeah, welcome. ഇത് അരിയിലുണ്ടല്ലോ മണ്ണായി വാങ്ങണം. ചോക്ക് പൗഡർ പോലെ ഇരിക്കണ. അപ്പോ സംഭവം ലോകത്തിലെ ഏറ്റവും കഷ്ടമുള്ള ജോലികളിൽ ഒന്നാണ്. എല്ലാ ജോലിയും കഷ്ടമുണ്ട്, പക്ഷേ ഈ പുകയിൽ നമുക്ക് നിൽക്കാനേ പറ്റില്ലട്ടാ. മറ്റേ അവിടെ ഇടിച്ചുകൊണ്ടിരിക്കണം നമുക്ക്. പിന്നെ എന്തിനു കിട്ടുമോ നോക്കണ്ടാ. ഈ പുകയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടോ? അത് ഭയങ്കരപ്പാടാ. വേണം, അതിനെ കുത്തി കുത്തി കുത്തിയിട്ടാണ് സാധനം എടുക്കുക. കുറേശ്ശെ കുറേശ്ശെ ആകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുക്കുകയാണ്. എന്നാ അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ പുകയുണ്ടല്ലോ. പുക ശ്വസിക്കാനും പറ്റില്ല നമുക്ക്. ഭയങ്കര കണ്ണരിച്ചല്ലോ വേണേ. അപ്പം ഈ പൈപ്പ്, ഈ കാണുന്ന പൈപ്പുകളിലെ കൂടെയാണിത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ തടാകത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇത് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു തടാകമാണ്. ആറ് ഇറങ്ങുന്നതൊക്കെ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇത്തിരി ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ കെ ജി എഫിലേക്ക് വന്ന വഴികൾ, അത് നിങ്ങൾ കാണണ്ടേ, നമ്മൾ രാത്രിയാണ് വന്നത്. ഈ കെ ജി എഫിലേക്ക് വന്ന വഴികൾ ശരിക്കും പറഞ്ഞാൽ ആ കെ ജി എഫ് സിനിമയിൽ കാണാൻ പോലെയുള്ള വഴികളാണ് കേട്ടോ. ഇത് സൾഫർ മൈനിങ് കെ ജി എഫ് ആണ്. അത് മറ്റേ സ്വർണ്ണം ഉണ്ടാക്കുന്നു, പക്ഷേ സ്വർണത്തിന് എത്ര വിലയില്ലെങ്കിലും ഇവരുടെ പണി പറഞ്ഞാൽ സ്വർണം ഉണ്ടാക്കുന്നതിനേക്കാളും മൂല്യം കൂടിയ പണിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇവർ സാധനം ഉണ്ടാക്കുന്നത്, അതിനാണ് ചെറിയ പൈസയുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മുകളിൽ നിന്ന് വന്ന കാഴ്ച നിങ്ങൾ കാണിച്ചുതരാം. ഏത് വഴിയിൽ കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയെന്നോ അതല്ലേ യാസിന്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള വഴികളാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഞാൻ ഞാനൊക്കെ അവിടെ താഴെ എത്തുമോ തന്നെ വിടില്ല. അപ്പൊ ഇതിന്റെ മോളിൽ പോയിട്ട് നമുക്ക് ചാപ്റ്റർ 3 കാണാം. ഇതാണ് വന്ന വഴികൾ കേട്ടോ. നമ്മൾ താഴെ ഇറങ്ങിയ വഴികൾ കേറാനുണ്ട് മുകളിലേക്ക്. നമ്മളെ ക്യാമറയിൽ എത്ര കാണുന്നതെന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ കറങ്ങി 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 മോളിൽ കയറണം. മോള് പോയിട്ട് താഴെ കാണിച്ചു തരാം നിങ്ങൾക്ക്. മഞ്ഞ കളറാണ് കണ്ടാ, അതാണ് വോൾക്കാനവിടെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. വോൾക്കാൻ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പൈപ്പ് ഇട്ട് ഇറക്കിയിരിക്കുകയാണ് ഇത് താഴേക്ക് ഈ സൾഫർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സൾഫറിന് ഏറ്റവും കൂടുതൽ മൈനിങ് നടക്കുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യയിലെ ഇത് കേട്ടാ. ആ തടാകത്തിൻ്റെ കളറൊക്കെ ഉണ്ട്, വെള്ളത്തിൻ്റെ കളറുണ്ട്, നീലയാണ്. അപ്പോൾ കുറച്ചുകൂടെ മുകളിൽ പോയാൽ നല്ല വിശദമായി നമുക്ക് താഴത്തെ വ്യൂ കാണാം. സൾഫറും കൊണ്ട് ഇത്രയും വലിയ മല നടന്നു കയറണം. മുകളിൽ കൂടെ മുകളിൽ ഒരാൾ നടന്നു നോക്കാം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാവട്ടാ. മുകളിലേക്ക് എത്തുന്നത് ഇന്ത്യ ഇന്ത്യ അതാണ്ടാ. സൾഫർ നമുക്ക് നമുക്കേ നടക്കാൻ വയ്യ. 10-7 kg സാധനം കൊണ്ട് പുള്ളി നടക്കുന്നു നോക്ക്. ജീവിക്കാൻ പറ്റണ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ പാടും. 80 kg ആ 80 kg എന്നാ പറയുന്നത്. ഒരു സ്റ്റെപ്പ് തിരിച്ച മാത്രം പരിപാടി എന്തായി.
ഇതാണ് ഇത്രയും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ഈ സൾഫർ മൈൻ എന്ന് പറയാൻ കാരണം. അങ്ങനെ ഇത്രയും കല്ലും കട്ടയും താണ്ടിട്ടാണ് ഇതിന്റെ അടിയിൽ പോയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയാനകമായ ഒരു സംഭവമാണ്. ഇത് താഴത്തേക്കായി നമുക്ക് മുകളിൽ നിന്ന് ക്യാമറ കാണും പോലല്ല. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. ഏകദേശം 23,000 acres പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. 1999 ഇത്രയും വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിന് ബാക്കിയാണ് ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ താഴേക്ക് പോയതാണ് നമുക്ക് തോന്നുന്നത്. അവിടെ താഴ്ച ആ ഭാഗത്തേക്ക് ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ പോയവരാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ വീട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര അനുഭവമായിരിക്കും. അടുത്ത തലമുറയ്ക്ക് ഒരു അനുഭവമായിരിക്കും അല്ലേ യാസിന്? അവർക്കൊരു കാണാനുള്ള ഒരു ഇതും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് മറ്റേ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാ. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സൾഫർ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോ ഈ സൾഫറിനെ കുറിച്ച് പഠിക്കാനും സംഭവം മുകളിൽ നിന്ന് താഴ്ന്ന് കയറി നിന്നിട്ട് കെതപ്പിനെ നിന്നിട്ടില്ല. KGF ഒരു 1.5 KGF ആയിരുന്നു റോക്കി ഭായി തീർത്തിട്ടില്ല ഗൈസ്. Chapter 3 ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ എടുക്കാനായി നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ബെല്ലൈക്കണേനെ വിളിച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ നല്ല അടിപൊളി വീഡിയോ വരെ വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഇതാണ്ട ആ സൾഫർ അവർ അവിടെ നിന്ന് താഴെ നിന്ന് ചുവന്ന് ഈ പാവപ്പെട്ട ആളുകൾ ഇവിടെ കൊണ്ടെത്തിച്ചു. അതിന് ചാക്കിലാക്കിയിട്ട് ഇതിനെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. നല്ല ഒരു രസം ഉണ്ടല്ലോ, നല്ല മഞ്ഞ നല്ല അടിപൊളിയായിട്ട് സാധനം കാണാൻ. ഒരു ചെറിയൊരു മണം അല്ലേ, ചെറിയൊരു മണമുണ്ട്. നമ്മൾ അവിടെ നിന്ന് മണമല്ലേ. അപ്പൊ ഓക്കെ, നല്ല അടിപൊളി വീഡിയോ വരെ കാണാം. ഒക്കെ ഒന്ന് കണ്ടോളേ ഭയങ്കര സംബന്ധിച്ചു. Ваня, покинь его, будь.